സംസ്ഥാനത്തെ കോവിഡ് വ്യാപനം അനിയന്ത്രിതമായി ഉയരുകയാണ് നമുക്കറിയാം ഇപ്പോൾ കൈയും കാലും ഇട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ സംവിധാനങ്ങളും കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപക്ഷേ ഇത്രയും നാളും നമ്മൾ മുറുക്കി പിടിച്ചുകൊണ്ടിരുന്ന ആ പിടി അയഞ്ഞു പോയിരിക്കുന്നു സമൂഹത്തിലെമ്പാടും കോവിഡ് വ്യാപനം സങ്കീർണമാകുന്നു നമുക്കറിയാം ഈ ഒരു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങുന്ന നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഒപ്പം തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് പൊതുഗതാഗത സംവിധാനം തുടങ്ങിയതോടുകൂടി പൊതുഗതാഗത സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന കെഎസ്ആർടിസി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഇവരെല്ലാം തന്നെ അനുദിനം കൊറോണ ബാധിതരായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വളരെ വളരെ ഭീതിദായകമായിട്ടുള്ള ഒരു അവസ്ഥാ വിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ആദ്യമൊക്കെ വലിയ തോതിൽ നാട്ടിൽ പോകാൻ വഴക്കുണ്ടാക്കി ഇവിടെ കിടന്ന് ഭയങ്കര ബഹളവും പുകിലും ഉണ്ടാക്കിയ അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരെ ട്രെയിനൊക്കെ ഏർപ്പെടുത്തി നാട്ടിലേക്ക് വിട്ടു ആ നാട്ടിലേക്ക് പോയ കക്ഷികളെല്ലാം ഇതാ കൂട്ടത്തോടെ കേരളത്തിലേക്ക് തിരികെ എത്തുന്നു ഇത് സ്ഥിതി ഗുരുതരമാക്കുമെന്ന ഒരു വിലയിരുത്തലാണ് നിലവിൽ സംസ്ഥാനത്തുണ്ടാകുന്നത് ആരോഗ്യവകുപ്പ് ഈ അന്യ സംസ്ഥാന തൊഴിലാളികളുടെ തിരിച്ചുവരവിനെ കടുത്ത ആശങ്കയോടുകൂടിയാണ് കാണുന്നത് എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട് കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ നമ്മുടെ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന മലയാളികളെ പോലെ നിർബന്ധിതമായിട്ടുള്ള ഹോം ക്വാറന്റൈനിലേക്ക് പോകുവാൻ യാതൊരു സാധ്യതയുമില്ല അവർ വന്ന ദിവസം ഒരുപക്ഷേ തൊട്ടടുത്ത ദിവസം തൊട്ട് തന്നെ അവർ അവരുടെ നിർമ്മാണ മേഖലയിലാണെങ്കിൽ അവിടെ ഹോട്ടൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവിടെ അവിടേക്ക് ജോലിക്ക് കയറാൻ വേണ്ടിയിട്ടാണ് അവർ തിടുക്കപ്പെട്ട് വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് വീട്ടു നിരീക്ഷണത്തിൽ ഇവർ കഴിയാനുള്ള യാതൊരു സാധ്യതയുമില്ല എന്നുള്ളതും ആരോഗ്യവകുപ്പിനെ ഒട്ടൊന്നുമല്ല കുഴക്കുന്നു ക്വാറന്റൈൻ കൂടാതെ ഇവർ തൊഴിലിടങ്ങളിൽ സജീവമാകുന്നത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടുള്ളതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ലോക്ക്ഡൌൺ കാലയളവിൽ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പരിശോധനയും നടത്തിയാണ് അതിഥി തൊഴിലാളികളെ പ്രത്യേക ട്രെയിനുകളിൽ നമ്മൾ അവരുടെ നാട്ടുകളിലേക്ക് അയച്ചത് മെയ് 6 മുതൽ കഴിഞ്ഞ മാസം 13 വരെ 30 ട്രെയിനുകളിൽ നമുക്കറിയാം ഒരു ജില്ലയുടെ കണക്ക് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രം 14,803 പേരാണ് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങിയത് ആ മടങ്ങിയ പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രം മടങ്ങിയ 14,803 ഏതാണ്ട് 15,000 ആളുകൾ അങ്ങനെ ലക്ഷക്കണക്കിന് തൊഴിലാളികളാണ് കേരളത്തിൽ നിന്ന് വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നായി പ്രത്യേക ട്രെയിനുകളിൽ അവരവരുടെ നാടുകളിലേക്ക് മടങ്ങിയത് അവരെയെല്ലാം സംസ്ഥാന സർക്കാർ കൃത്യമായ രീതിയിൽ ആരോഗ്യ പരിശോധന നടത്തി കോവിഡ് പരിശോധന നടത്തി പ്രത്യേക ഭക്ഷണ വെള്ള പാക്കറ്റുകളൊക്കെ നൽകി കൈ നമ്മൾ ടാറ്റ കാണിച്ചാണ് അവരെ യാത്രയാക്കിയത് എന്നാൽ അവരവിടെ ചെന്നപ്പോൾ അവരുടെ നാടുകളിലുള്ളത് ഇവിടെ നിന്ന് പോയപ്പോൾ നാട്ടിൽ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണമെന്ന് വെമ്പി നിന്ന ആളുകൾ നാട്ടിലെത്തിയപ്പോൾ എത്രയും പെട്ടെന്ന് തിരികെ കേരളത്തിൽ വന്നാൽ മതി എന്ന ഒരു അവസ്ഥാവിശേഷത്തിലായി അങ്ങനെയാണ് അവർ കൂട്ടത്തോടെ തിരികെ എത്തുന്നത് എന്തായാലും അത് നമ്മുടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ കടക്കൽ കത്തിവെക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കാരണം പശ്ചിമ ബംഗാളിലേക്കാണ് കൂടുതൽ തൊഴിലാളികൾ കേരളത്തിൽ നിന്ന് മടങ്ങിപ്പോയത് തമിഴ്നാട്ടിലേക്കും അസമിലേക്കും ബീഹാറിലേക്കും ഉത്തർപ്രദേശിലേക്കും ജാർഖണ്ഡിലേക്കും ഒക്കെ തന്നെ പോയ ഒറീസയിലേക്കും ഒക്കെ പോയ തൊഴിലാളികളുണ്ട് അവരെല്ലാം തന്നെ അവിടുത്തെ അവസ്ഥാവിശേഷത്തിൽ നിന്ന് തിരികെ കൂട്ടത്തോടെ കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കോവിഡ് പ്രതിരോധം ഏതാണ്ട് താളം തെറ്റും ഒരു സംശയവും അതിനകത്ത് വേണ്ട നമ്മളുടെ നാട്ടിൽ സമൂഹ വ്യാപനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അത്രയധികം ആശങ്കയിലാണ് ആരോഗ്യവകുപ്പ് ഇതിൽ കൃത്യമായ രീതിയിലുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ കേരളത്തിൻ്റെ അവസ്ഥ ഒരുപക്ഷെ നമ്മൾ വിചാരിച്ച ഇടത്തൊന്നും നിൽക്കാതെ കൈവിട്ടു പോകാനുള്ള അവസ്ഥാവിശേഷമുണ്ട് ഹോട്ടലുകളിലൊക്കെ പണിയെടുക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ സജീവമായി അന്യ സംസ്ഥാനത്ത് നിന്നും തിരികെ എത്തി ഹോട്ടലുകളിലൊക്കെ പണിയെടുക്കുമ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ സമൂഹ വ്യാപനം എന്ന ഒരു കാര്യത്തിന് യാതൊരു സംശയവുമില്ല എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ ഇവരെ അനധികൃതമായിട്ട് അതിർത്തി കടത്തുന്ന ചില സംഘങ്ങൾ ഇടനിലക്കാർ ഇവർക്കെതിരെ നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ് നമുക്ക് പറഞ്ഞു വെക്കാനുള്ളത് കേരളം ആദ്യം മുതലേ ഉണ്ടാക്കിയെടുത്ത ഒരു കോവിഡ് പ്രതിരോധത്തിൻ്റെ കടക്കൽ കത്തിവെക്കാൻ ഇത്തരത്തിലുള്ള ചില ഇടനിലക്കാർ കൂട്ടത്തോടെ അന്യ സംസ്ഥാനത്തേക്ക് പോയ തൊഴിലാളികളെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് പച്ച യാഥാർത്ഥ്യം